ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഹന ജലീൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബ്രോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. സാധാരണ ബ്രോസ്റ്റിൻ്റെ പോലെയല്ല, നല്ല സ്പൈസി ആവാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ പെപ്പറൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പെപ്പർ ബ്രോസ്റ്റ് എന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റാണ്. വീഡിയോ കണ്ട ശേഷം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ബൗളെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നല്ല വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ബ്രോസ്റ്റ് പൗഡറിൽ കിട്ടുന്ന ഉപ്പാണ് കേട്ടോ നമ്മളിട്ട് കൊടുക്കുന്നത്. നിങ്ങളിനി ഈ പൗഡർ വെച്ചിട്ടല്ല തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് പാക്കറ്റാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് അതൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിനീഗറാണ് കേട്ടോ. ഒരു നമുക്കൊരു പൊളി രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടിട്ട് നമ്മൾ പീസൊക്കെ മുക്കി വെക്കുക. അതായത് ചിക്കൻ്റെ ഓരോ പീസസും നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു മുങ്ങാൻ പാകത്തിനുള്ള അത്രയും വെള്ളം വേണം. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ചിക്കനിലൊക്കെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പം ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ചിക്കനെയൊക്കെ ഒന്ന് നമ്മൾ ഇതിലേക്ക് മാറ്റുകയാണ്, ഒരു കൊട്ടയിലേക്ക് മാറ്റുകയാണ്. നന്നായിട്ട് നമുക്കിതിൻ്റെ വെള്ളം വാർന്ന് കിട്ടണം. ഇനി ഞാനിപ്പോൾ ഇവിടെ ബ്രോസ്റ്റിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് ഇത്തിരി പിന്നെ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഈ ബ്രോസ്റ്റ് പൗഡറിലേക്കും ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊരു ചെറുതായിട്ടൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഈ ബ്രോസ്റ്റ് പൗഡറിൽ മുക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കലാണ് ചെയ്യുക. അപ്പം നമുക്ക് ഒരു എരിവൊന്നും നമുക്കതിൽ ഉണ്ടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ്, എരിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഓരോ പീസസും ഈ പൗഡറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വെക്കുക. ഈ കോട്ട് ചെയ്യുന്ന ടൈമിൽ നല്ല തിക്കായിട്ട് തന്നെ കോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ നമുക്ക് പൊരിച്ച് കോരുന്ന ടൈമിൽ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ എല്ലാ പീസസും കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ടോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ പീസസായിട്ട് ഇതിലിട്ട് കൊടുക്കുക. നമ്മളിത് ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാ പീസസും ഇതുപോലെ ഇട്ട് കൊടുക്കുക. നിങ്ങൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒരു 3 ബാച്ചസ് അല്ലെങ്കിൽ 2 ബാച്ചസൊക്കെ ആയിട്ട് പൊരിച്ചെടുക്കുക. ഒന്നായിട്ട് നമ്മൾ പീസസൊക്കെ ഇട്ട് പൊരിച്ചെടുക്കരുത്. നമ്മൾ അത്യാവശ്യം പീസസ്സായാൽ നമ്മൾ നിർത്തി കൊടുക്കണം. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോഴേ നമുക്ക് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളത് നമുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അടച്ച് വെച്ച് പൊരിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. അതിന് ശേഷമാണ് നമ്മൾ തുറന്ന് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. ആ ടൈമിൽ നമുക്ക് ഇത്തിരി മയോണൈസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 8-9 അല്ലി വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ട തൈരാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതും മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
തൈര് നമുക്ക് പുളിക്ക് ആവശ്യത്തിനുള്ളതാണ്. ഇതിലേക്ക് പിന്നെ ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടൻ്റെ വെള്ളയാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമുക്ക് ആദ്യം നമുക്കിങ്ങനെ ഒരു തിക്കായിട്ടുള്ള ഒരു ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അതിലേക്ക് അല്പം കൂടെ പാലൊഴിച്ചിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബ്ലെൻഡ് ചെയ്യണതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് മയോണൈസ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രോസ്റ്റ് ഇവിടെ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാം. ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിതിൽ കുരുമുളക് ചേർത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഒരു ചെറുതായിട്ടുള്ള ഒരു എരിവൊക്കെ ഉണ്ട്. ഇനി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടെ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.